നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ വീണ്ടും കലാപം. സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ വെടിയേറ്റു മരിച്ചു. അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയാണ് CBI. മണിപ്പൂരിൽ സൈന്യം നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ വീണ്ടും കലാപം. സൈനിക വേഷത്തിലെത്തിയ അക്രമികളാണ് കലാപശ്രമം നടത്തിയിരിക്കുന്നത്. ഇവരുടെ വെടിവയ്പിൽ സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ വെടിയേറ്റ് മരിച്ചു. രണ്ടു പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ സൈനിക വാഹനങ്ങൾക്ക് സമാനമായ വാഹനങ്ങളിലാണ് അക്രമികൾ സംഭവസ്ഥലത്തെത്തിയത്. തുടർന്ന് ഇവർ ഗ്രാമീണർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 8 വയസ്സുള്ള കുട്ടിയെയും അമ്മയെയും ബന്ധുവിനെയും ആൾക്കൂട്ടം ആംബുലൻസിലിട്ട് ചുട്ടുകൊന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. വെടിവയ്പിൽ പരിക്കേറ്റ 8 വയസ്സുകാരനെ അമ്മയ്ക്കും ബന്ധുവിനുമൊപ്പം ഞായറാഴ്ച ഇംഫാലിലെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനിടെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പോലീസ് സുരക്ഷയോടെയാണ് ആംബുലൻസ് പോയിരുന്നത്. ഇറോയിസംബ എന്ന സ്ഥലത്ത് വെച്ച് ആൾക്കൂട്ടം വളഞ്ഞ് വാഹനത്തിന് തീയിടുകയായിരുന്നു. ഡ്രൈവറെയും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ആളിനെയും പുറത്തിറക്കിയ ശേഷമാണ് തീയിട്ടത്. ചൊവ്വാഴ്ച ഉണ്ടായ വെടിവെപ്പിൽ ഒരു BSF ജവാൻ വീരമൃത്യു വരിച്ചിരുന്നു. രണ്ട് അസം റൈഫിൾസ് സേനാംഗങ്ങൾക്കും പരിക്കേറ്റു. അതേസമയം മണിപ്പൂരിൽ കലാപത്തിനിടെ പലായനം ചെയ്തവർക്ക് 101.75 കോടി രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. അതേസമയം മണിപ്പൂരിനെ അശാന്തിയിലാഴ്ത്തിയ സാമുദായിക സംഘർഷത്തെ പറ്റി വിശദമായി അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് CBI രൂപം നൽകി. DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന 10-അംഗ സംഘം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 6 കേസുകളിൽ വിശദമായ അന്വേഷണം നടത്തും. കലാപത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുകളെല്ലാം. മണിപ്പൂർ സന്ദർശിച്ചതിന് പിന്നാലെ ഈ കേസുകളിൽ CBI അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. കലാപാന്തരീക്ഷം തുടരുന്ന മണിപ്പൂരിൽ 4 ജില്ലകളിൽ നിന്നായി ആയുധവേട്ട നടത്തി സൈന്യവും. ഇംഫാൽ ഈസ്റ്റ്, ബിഷ്ണുപൂർ ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ നിന്നാണ് ബോംബുകളും തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെത്തിയത്. ഇന്നലെ ഖൊക്കൻ ഗ്രാമത്തിലുണ്ടായ വെടിവെപ്പിൽ കുക്കി വിഭാഗക്കാരായ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. അസം റൈഫിൾസ് 3 പേരുടെയും മൃതദേഹങ്ങൾ വീണ്ടെടുത്തു. കരസേനയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. മണിപ്പൂർ കലാപത്തിൽ പോലീസ് ഇതുവരെ 3734 കേസുകൾ എടുത്തു. കഴിഞ്ഞ മാസം 3-ാം തീയതി തുടങ്ങിയ കലാപത്തിൽ ഇതുവരെ സർക്കാർ കണക്കിൽ 100 ആളുകളാണ് കൊല്ലപ്പെട്ടത്. 35,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മണിപ്പൂരിൽ കലാപത്തിനിടെ പലായനം ചെയ്തവർക്ക് 101.75 കോടി രൂപയുടെ ദുരിതാശ്വാസ പാക്കേജും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാമുദായിക സംഘർഷത്തെ പറ്റി വിശദമായി അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് CBI രൂപം നൽകി. DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന 10-അംഗ സംഘം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 6 കേസുകളിൽ വിശദമായ അന്വേഷണം നടത്തും. കലാപത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുകളെല്ലാം. മണിപ്പൂർ സന്ദർശിച്ചതിന് പിന്നാലെ ഈ കേസുകളിൽ CBI അന്വേഷണം നടത്തുമെന്ന് അന്ന് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയതുമാണ്. ഏതായാലും മണിപ്പൂരിലെ കലാപം നിയന്ത്രണാതീതമാക്കുന്ന കാര്യത്തിൽ അമിത്ഷാ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം എത്തിയതിന് ശേഷം ചെറിയ രീതിയിൽ കലാപ ശ്രമങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും CBI അന്വേഷണം കൂടി വരുന്നതോടുകൂടി എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും.